ഹായ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മോർണിംഗ് വ്ലോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ 6 മണിക്കാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ കയറുന്നത്. ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം കൂടെ വെക്കുകയാണ്. പിന്നെ അത് അങ്ങനെ തന്നെയാണല്ലോ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യലേ. ആദ്യം കുറച്ച് ചായ ഉണ്ടാക്കും, പിന്നെ ഉള്ള പരിപാടികളൊക്കെ പിന്നെ പിന്നെ അങ്ങനെ തുടങ്ങും. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ, അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയും പിന്നെ നൂലപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ രാത്രി കടക്കുമ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിന്. അതൊന്ന് കേകി കുക്കർക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഗ്രീൻ പീസ് ഞാൻ ആദ്യം മസാല ഒന്നും ഇടാതെ വെറും ഉപ്പും വെള്ളവും പറഞ്ഞ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഒരുപാട് പുതിയ കൂട്ടുകാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ട് കമൻ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇവിടുന്ന് അങ്ങോട്ടും ഇനി എന്നും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും എന്നും വേണം കേട്ടോ. എന്നും ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഗ്രീൻ പീസിൽ കുറച്ച് വെള്ളം വെച്ചെടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കണേ. വേറെ ഒന്നും ഇതിക്ക് ഇട്ടെടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളിതാ ചായൻ്റെ വെള്ളം ഇവിടെ തിളച്ചിക്കണേ. ഇനി കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടുക്കളയിലെ വാതിലൊക്കെ എടുത്ത് തുറന്ന് നോക്കും കേട്ടോ. അങ്ങനെ തുറന്ന് വെച്ച് ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴേ ഒരു മനസ്സിക്കൊരു ഒരു എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഒരു ഇതാണ്. പിന്നെന്താ പറയുക, മഴ നല്ലോണം മഴ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ തുറക്കില്ല, അല്ലാത്തപ്പോൾ ഒക്കെ ഇങ്ങനെ തുറന്നിട്ട് തന്നെ ഉണ്ടോ അടുക്കളയിൽ പണിയെടുക്കുക. അപ്പോൾ എന്താ, ഞാൻ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി 2 ഗ്ലാസ് പൊടിയാണ് എടുത്തത്. അതിന് വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല കേട്ടോ, കറക്റ്റ് അളവൊന്നും ഞാൻ അങ്ങനെ അളന്നൊന്നും എടുക്കില്ല, ഒരു സുമാർ അളവാണ്. അപ്പോൾ പൊടിക്ക് ഉപ്പിട്ട് കൊടുത്തിക്കണ്, തിളച്ച വെള്ളം തിളച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിരിക്കണം കേട്ടോ. ആ ഒരു രീതിയിലുള്ള വെള്ളമാണ്. നല്ലോണം തിളച്ച വെള്ളം വെച്ച് കൊടുത്താൽ പൊടി നന്നായിട്ട് വെന്തങ്ങട്ട് ഹാർഡായി പോകും, പിന്നെ പീച്ചാലും ഇങ്ങോട്ട് കിട്ടൂല കേട്ടോ. പിന്നെ അതുകൊണ്ട് അങ്ങോട്ട് അന്നത്തെ ദിവസം അങ്ങോട്ട് ആയി കിട്ടും, കൈയും കൈപ്പലൊക്കെ വേറിടും, ആ രീതിയിലെത്തും. അപ്പോൾ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളമായാലും മതി, അല്ലെങ്കിൽ തിളച്ചിട്ട് നല്ലോണം ഞാൻ തിളപ്പിച്ചിട്ട് തന്നെ എടുക്കല് കേട്ടോ. തിളപ്പിച്ചിട്ട് കുറച്ച് നേരം ഗ്യാസ് ഒന്ന് ഓഫാക്കി വെക്കൂ, 5 മിനിറ്റ്. എന്നിട്ട് ആ വെള്ളം കൂടാണ് കേട്ടോ വാട്ടിയെടുക്കുക. നല്ലോണം കുഴച്ചിങ്ങോട്ട് എടുക്കുക. നല്ലോണം വാട്ടിയതിൻ്റെ ശേഷം പത്തിരിക്ക് കുഴക്കും പോലെയല്ല, അതിനേക്കാൾ ഇത്തിരി ഒന്ന് ലൂസാക്കിയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റായ നല്ല സോഫ്റ്റ്വെയർ നല്ല അടിപൊളി സോഫ്റ്റ് ആയിക്കണ നൂലപ്പം തന്നെ നമുക്ക് കിട്ടും. പച്ചവെള്ളത്തിൽ കുഴച്ച് ചിലരൊക്കെ ഉണ്ടാക്കും, പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ഒരു രസം കിട്ടൂല കേട്ടോ, അത് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ദിവസം ഞാൻ പരീക്ഷിച്ച് നോക്കിയാണ്, മക്കൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ആരും തിന്നില്ല കേട്ടോ. ഒന്നിവിടെ വാട്ടി ഉണ്ടാക്കുമ്പോൾ അത് ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാ ഞാനിത് അങ്ങനെ ഒരു വായൻ്റെ ഇലയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇഡ്ലിത്തട്ടിലൊക്കെ ഉണ്ടാക്കിൻ്റെ കുഞ്ഞു കുഞ്ഞ് ഒരുപാട് ഇങ്ങനെ ചുറ്റിച്ച് നിൽക്കണ്ടേ. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഓരോരുത്തർക്ക് ഓരോ അപ്പം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് വലുപ്പത്തിൽ നല്ല വട്ടത്തിൽ ഇങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ഓട്ടപാത്രം വെക്കും. ആ ഓട്ടപാത്രത്തേക്ക് ഈ ഇല ഇങ്ങോട്ട് ഇറക്കി വെക്കും കേട്ടോ. ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പൊടി വാട്ടണ പാകം പോലെ തന്നെ കേട്ടോ. നമുക്കിതിൽ നിന്ന് പീച്ചാലിങ്ങോട്ട് കിട്ടുക. അധികം ടൈറ്റ് ആവാൻ പാടില്ല, മാവ് ടൈറ്റായാലും വരൂല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പത്തിരിക്ക് വാട്ടും പോലെ തിളച്ച വെള്ളത്തിലിട്ട് വാട്ടുമല്ലോ, അങ്ങനെ വാടുമ്പോൾ അധികം വേവാനും പാടില്ല കേട്ടോ. അങ്ങനെ വാട്ടണതിന് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പൊടിയൊക്കെ ഇട്ടപ്പോൾ തന്നെ വേ വെള്ളം ഓഫ് തീ ഓഫാക്കിയിട്ട് അങ്ങനെ ഇളക്കിയെടുക്കണം. ചിലപ്പോൾ പണി പോകും കേട്ടോ. അയിലറൊക്കെ നല്ലത് പൊടിക്ക് വെള്ളം കിട്ടി ഒഴിച്ചു കൊടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെയാണ് കേട്ടോ ഞാൻ അപ്പം ചുട്ടെടുക്കണത്. ഞാൻ 2 എണ്ണമാണ് വെക്കുന്നത് കേട്ടോ. 2 ഇലയാണ് ഞാൻ എടുത്തു കൊണ്ടുവന്നത്, അങ്ങനെ 2 കഷ്ണമാണ് എടുത്തത്. അപ്പം 2 എണ്ണീസ് വെക്കുകയാണ്. 3, 4, 5 ഒക്കെ നമ്മളെ സൗകര്യം പോലെയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ട് 6 അപ്പമാണ് ചുട്ടെടുത്തിരുന്നത്. നമ്മളപ്പം അവിടെ വേണ സമയം കൊണ്ട് ഞാനിതാ കറിക്കുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കുകയാണ്. തേങ്ങ ചിരകി അരച്ച നേരം കൊണ്ട് ഇതൊക്കെ നമ്മൾ അപ്പൊക്കെ ഇവിടെ എന്ത് ഉഷാറായി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി ഞാനിത് ഒരു പ്ലേറ്റിക്ക് ഇങ്ങോട്ട് മാറ്റട്ടെ. ആ ഇല തന്നെ അങ്ങോട്ട് കൂട്ടി പിടിച്ചിട്ട് പ്ലേറ്റിക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഞാനത് നേരെ അങ്ങോട്ടത്തേക്ക് ഇറക്കണമെന്നാണ് വിചാരിച്ചത്. അത് നടന്നില്ല കേട്ടോ, അതങ്ങോട്ട് ചുരുണ്ട് ചുരുണ്ടാലും നിൽക്കണ്, നല്ല സോഫ്റ്റായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട കോലത്തിലൊക്കെ ചുരുട്ടാനും മടക്കാനും നിർത്താനൊക്കെ പറ്റും കേട്ടോ. ഒന്നും പറ്റില്ല, നല്ല സോഫ്റ്റ് ആയിക്കണ അപ്പം തന്നെയാണ്. നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് ഉണ്ടാക്കിയാൽ നല്ല എളുപ്പമാണ് കേട്ടോ. പീക്കെടുക്കാനും എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. അപ്പോൾ ഞാനിതാ ഇനി മുഴുവനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി കറി ഉണ്ടാക്കാനൊക്കെ നോക്കട്ടെ. അപ്പോൾ കറി ഉണ്ടാക്കലും അപ്പം ചുടലും ഒക്കെ ഇങ്ങനെ ഒപ്പം അങ്ങോട്ട് നടന്നോളും. അപ്പോൾ സിനു അപ്പുറത്തുണ്ട് കേട്ടോ, അവൾ അകട് ചെരി തുടക്കാനും അങ്ങനെ ഓരോ പണിക്കൊക്കെ പോയിക്കണ്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് അപ്പവും നമ്മളെ ഒട്ടപ്പാത്രത്തിൽ ആയിട്ടുണ്ട്. അവിടെ കിടന്നങ്ങനെ വേവട്ടെ. അപ്പോൾ ഞാനിനി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ച് ഒരു സവാള നീളത്തെ അരിഞ്ഞത് ഇട്ടുകൊടുത്തേക്കണം കേട്ടോ. അപ്പം മസാലകൾ എല്ലാം ഉള്ളിയും തക്കാളിയും എല്ലാ മസാലപ്പൊടികളൊക്കെ ചേർത്ത് അങ്ങനെ വേവിച്ചലുണ്ട്. പിന്നെ ഇതേപോലെ ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചതിന് ശേഷം ഇങ്ങനെ മസാല ഇട്ടെടുത്ത് കറിയാക്കലുണ്ട് കേട്ടോ. പല രീതിയിലുണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അപ്പമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എടുക്കണുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചോറിന് അരി വെള്ളം തിളച്ചിന്, അപ്പോൾ അരി ഇടുകയാണ്. അപ്പോൾ സിനുവിനൊന്ന് ചോറ് കൊണ്ടുപോകുന്നു വേണ്ട കേട്ടോ, ഒന്നും ഉച്ചകത്ത് ഫുഡ് അവിടെയാണെന്ന് പറഞ്ഞിരിക്കണ്. ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ, ഇന്നത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യണത്. ഞായറാഴ്ച ആയിട്ട് ഇന്ന് ഓൽക്ക് ലീവ് ഒന്നുമില്ല, കാരണം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ കൂടുതലുണ്ടാകുന്ന ഒരു മാസമാണല്ലോ അത്. അപ്പോൾ ഞായറാഴ്ചയും ഡ്യൂട്ടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം നോക്കൊന്ന് കൊണ്ടുപോകാനുള്ളതൊന്നും ഒരുക്കില്ല കേട്ടോ, കൊണ്ടുപോകുന്നു വേണ്ട. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ അപ്പതാ വന്നുകൊണ്ടേ ഇരിക്കണ്. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ വാടിയപ്പോൾ ഞാനേക്ക് ഇഞ്ചി പച്ചമുളക് അല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിന്. അത് കുറച്ചൊന്ന് വാടിയതിന് ശേഷം അതാ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി കേട്ടോ, കുഞ്ഞു തക്കാളി ഇട്ട് കൊടുത്തിന്. അതിൽ രണ്ട് പച്ചമുളകും അതും നല്ലോണം വാടിയതിന് ശേഷം അതാ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് മുളക് പൊടി, മുളക് പൊടീൻ്റെ അതേ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂണ്. ഇതൊന്നിങ്ങോട്ട് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചതിന് ഗ്രീൻ പീസ് ഇതിക്കങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിക്ക് ഒഴിച്ചെടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇതിക്ക് കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ, മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക. ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്തെടുക്കണുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഗരം മസാല വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ചേർത്തെടുക്കണുള്ളൂ. ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കണമെന്ന് ഇപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്തപ്പോൾ കാണാമല്ലോ കേട്ടോ, കട്ടായി പോയിക്കണ്. ഇനി അടുത്തത് പരിപാടി എന്ന് വെച്ചാൽ ചായ കുടിക്കലാണ്. അപ്പം റിതുവിന് തേങ്ങാപ്പാലാണ് കേട്ടോ ഉണ്ടാക്കിയത്, അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കുഞ്ഞുമോനും ഇഷ്ടം തേങ്ങാപ്പാലാണ്, ഓൽക്ക് രണ്ടാക്കും തേങ്ങാപ്പാൽ. ഞാനും സീനും ദീനും കറിയും കൂട്ടിയാണ് കേട്ടോ. അപ്പം എന്താ ഇന്ന് ദീനു കൊണ്ട ദീനു മഞ്ചേരി വരെ കൊണ്ടുപോവാണ് സിനുവിനെ, അതുകൊണ്ട് ബസ്സിനല്ല കേട്ടോ. അപ്പം കുറച്ച് വൈകിയാണ് ഇറങ്ങണത്. അപ്പോൾ എന്താ റിതു മദ്രസ് ഇട്ട് ഇവിടെ എത്തിക്കണ്, 9:20 അപ്പോക്കിനും അവൻ ഇവിടെ എത്തിക്കണ്. നടന്ന് സലാം പറയാണ് കേട്ടോ എല്ലാവരോടും. അപ്പം ഇതുപോലെ കൂടെ പോകാൻ നമ്മളെ ആനുണ്ട് കേട്ടോ, നമ്മളെ മുത്തു വന്നിക്കണ്, നല്ല വിരുന്ന് വന്നിക്കണ്. മുത്തു കുഞ്ഞുമോൻ്റെ ചെറിയ പെങ്ങളാണ്. അപ്പം നമ്മൾ പോണ വൈക്ക് മഞ്ചേരിക്ക് പോണ വൈക്കലാണ് ഓല്. അപ്പോൾ ഓന് മദ്രസ് 9:30 മദ്രസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോനെ ഓൻ്റെ വീട്ടിൽ ഇറക്കി കൊടുക്കും, എന്നിട്ട് ഓല അങ്ങോട്ട് പോകും. അപ്പോൾ റിതുവിനോട് എടുക്കുക അനുവിനെയും കൊണ്ട് പോകണത് വെച്ചിട്ട് ഞങ്ങൾ പാർക്കൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആലോടുകയാണ് കേട്ടോ, അവനെ പറ്റിച്ചാണ് എല്ലാവരും കൂടി. പെങ്ങ ഉയർന്നത് തിരിച്ചു പോരുന്നു. അങ്ങനെ ഞാൻ അകത്തേക്ക് തന്നെ പോന്ന് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കൈകാണ്ടായിന് കേട്ടോ. അപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നമ്മളെ അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുമല്ലോ, കുറേ പാത്രം കൈകാണ്ടാവും സിങ്കിലിങ്ങനെ അറിയും. അപ്പോൾ അതൊക്കെ സീനു ഇടക്കൊന്ന് ഇങ്ങനെ കേക്കിച്ച് പോയി കേട്ടോ. അവൾ അതൊക്കെ ചെരി തുടച്ച് പോയതാണ്. ഇനിതാ പിന്നെയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കേൾക്കുകയാണ്. പിന്നെ അടുക്കള മാത്രം തുടക്കാനും ബാക്കിയുണ്ടാവും. അപ്പം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കറി ഉണ്ടാക്കാനുണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുക്കളൊക്കെ ഒന്ന് തുടക്കും കേട്ടോ. പിന്നെ അവൾ പോയി കഴിഞ്ഞാൽ അത്രയും എനിക്ക് പണിയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇരിക്കും. ഞാനിതാ ഇങ്ങനെ ഈ എല്ലാ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ നിൽക്കൽ. ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചിലപ്പോൾ അപ്ലോഡാവാൻ നേരം വൈകും, ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ അപ്ലോഡായി കിട്ടും. അത് നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചൊക്കെ ഉണ്ടാവും.
അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങളെ വീഡിയോ നിങ്ങൾ മുന്നേക്ക് എത്തുന്നത്. ചിലപ്പം 3 മണിക്കാണ് ഞാൻ ഉദ്ദേശിച്ച സമയം. അധിക ദിവസം 3 മണിക്കാവും, ചിലപ്പോൾ 3 മണിക്കഴിയും, ചിലപ്പോൾ 4 മണിയാവും അപ്ലോഡ് ആവണതിനനുസരിച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മളെ ചോറും ഇതാ അവിടെ വെന്തുക്കണ്. ഞാൻ ഇതാ ഒരു ചെമ്പട്ടി അടി വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഓട്ടപാത്രം വെക്കും. എന്നിട്ട് അയക്കുതാ നമ്മളെ ചോറ് അങ്ങനെ കേട്ട് ചെരിച്ചലാണ് കേട്ടോ. ഇത് നല്ലോണം വെള്ളമൊക്കെ വാർന്ന് പോയതിൻ്റെ ശേഷം പാത്രത്തൊക്കെ മാറ്റുള്ളൂ. അപ്പോൾ ഇതാ കുഞ്ഞുമോന് കുറച്ച് സൂതയൊക്കെ കൊണ്ടുവന്നിക്കണ്. നല്ല ഫ്രഷാണ് കേട്ടോ, കണ്ടിട്ട് തന്നെ നല്ല കാണാൻ നല്ല മൊഞ്ചുണ്ട്. വെള്ളസൂതയാണ് സൂത. നമ്മളവിടെയൊക്കെ സൂത എന്ന് പറയും കേട്ടോ. ചില ആൾക്കാരൊക്കെ ചൂര, അങ്ങനെ പല പേരുണ്ടാവും കേട്ടോ. ഓരോ മീനിനും ഓരോ പേരല്ലേ. അങ്ങനെ മീനൊക്കെ ഞാൻ കേക്കി വൃത്തിയാക്കി കൊടന്ന് വെച്ച് ഇനി വേഗം അതങ്ങോട്ട് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചെടുത്ത്, വെളിച്ചെണ്ണ വെച്ചെടുത്ത്, കടക് അല്ല ഉലുവ പൊട്ടിച്ച് ഒരു ചെറിയൊരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. സൂത ഉണ്ടാ, പ്രത്യേകിച്ച് സൂത മീന് ഞാൻ ഉള്ളി ചേർക്കലില്ല കേട്ടോ. ഇന്ന് കുറച്ച് ഉള്ളി ചേർക്കുന്നുണ്ട്, പൊടി പൊടിയായിട്ട് അരിഞ്ഞ ചേർത്തത് കേട്ടോ. അങ്ങനെ കഷ്ണമായിട്ട് കാണാനൊന്നും ഉണ്ടാവില്ല വേകുമ്പോൾ. അപ്പോൾ സവാളയൊക്കെ നല്ലോണം വാടിയതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തുക്കണേ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 തക്കാളിയും 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പിട്ട് ഒന്ന് കണ്ട് ഇളക്കി കൊടുത്താണ്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നല്ലോണം പെട്ടെന്നിട്ട് വെന്ത് കിട്ടിക്കോളും. അടച്ച് വെച്ചാൽ പെട്ടെന്നുണ്ട് തക്കാളിയൊക്കെ വെന്ത് തുടങ്ങി കിട്ടാനേ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഇവിടെ നല്ലോണം വെന്ത് ഉഷാറായി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി ഇതൊക്കെ എല്ലാം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുജീരകപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കറി ആക്കി ലൂസാക്കി ഉണ്ടാക്കണില്ല, വറ്റിച്ച് ടൈറ്റാക്കി എടുക്കണില്ല, ആ ഒരു രീതിയിൽ കേട്ടോ. ഒരു അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുമോൻ പറഞ്ഞ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ എന്നാൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട, ഇത് തന്നെ മതി ഇന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഞാൻ ആദ്യം ഇട്ടുകൊടുത്തിന് കേട്ടോ, തക്കാളി വാടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുറച്ചുകൂടി ഉപ്പ് ഇപ്പം ഇട്ടുകൊടുത്തത്. പിന്നെ ബാക്കി പുളിവെള്ളം കുറച്ച് മാറ്റി വെച്ച് ഇനി അതും കൂടി ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം വെച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ അതിൽ കണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് തിളച്ചാൽ നമ്മൾ കറി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ്. ഓവറായിട്ട് വെള്ളമില്ല, തീരെ വെള്ളമില്ലായില്ല, ആ ഒരു രീതിക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. മീൻ കഷ്ണങ്ങൾ ഇട്ടതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കയ്യിലോണ്ട് അങ്ങനെ ഇളക്കി കൊടുക്കാനൊന്നും പറ്റൂല, മീനൊക്കെ ഉടഞ്ഞു പോവും. പുളി ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് തിളച്ചാൽ പിന്നെ അങ്ങനെ ഉടനെ പ്രശ്നമൊന്നുമില്ല. മീൻ ഇട്ട പാടെ അങ്ങോട്ട് ഇളക്കാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിക്കുന്നത്. ഇനി ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മളീ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ, വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ.